നബിതങ്ങൾക്ക് യുഹിബുൽ മറഖ് സൂപ്പ് ഇഷ്ടമായിരുന്നു. നമ്മൾ കറി എന്ന് പറയും, ശരിക്കത് മറ്റു രാജ്യക്കാരെ സംബന്ധിച്ചുള്ള ഈ കറിയൊക്കെ സൂപ്പാണ് ശരിക്ക്, അല്ലേ? നമ്മൾ ചോറുക്ക് കുഴക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം കൊണ്ട് ഉണ്ടാക്കുന്നതായിരുന്നു നമ്മൾ കറി എന്ന് പറയും. അത് ഒരു ഷോർബയാണ്, മാംസം കൊണ്ടോ പച്ചക്കറി കൊണ്ടോ ഉണ്ടാക്കുന്ന സൂപ്പ് നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജിബുഹു സുഫിൽ, നബി തങ്ങൾക്ക് സൂപ്പ് ഇഷ്ടമായിരുന്നു. സുഫിൽ തങ്ങൾക്ക് ഇഷ്ടമായി. യുഹിബ്ബുൽ ഖല്ല, നബി തങ്ങൾക്ക് സുർക്ക ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നല്ല ഓർഗാനിക് സുർക്കകളുണ്ടല്ലോ, സൈഡർ എന്നതിന് പറയലേ, സിഡാർ എന്ന് എന്തൊരു സിഡർ, ആ സിഡർ വളരെ നല്ല ഒരു സംഭവമാണ്. വെറും വയറ്റിൽ രാവിലെ ഒരു സ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ച് കുടിച്ചാൽ നമ്മുടെ ഇബ്നുൽ ഖയ്യിം തങ്ങൾ സാദുൽ മഅാദിൽ സുർഖൻ്റെ പോരിശ പറഞ്ഞ് ഒരു പാരഗ്രാഫിലേറെ മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ബ്ലഡിന്, നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കാൻ, ആമാശയം കഴുകി വൃത്തിയാക്കാൻ, ഫാറ്റ് ഫുഡിൽ ഫാറ്റ് ബേൺ ചെയ്യാൻ തുടങ്ങി ഒരുപാട് നാച്ചുറലായി ഉണ്ടാക്കുന്ന ഹല്ല്, നമ്മൾ കെമിക്കൽസ് ഉണ്ടാക്കുന്ന സുർഖയല്ല, ആ സുർക്ക വളരെ ഉപകാരപ്രദമാണ് എന്ന് മഹാൻ വളരെ വിശദമായിട്ട് സാദുൽ മഅാദിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖല്ലിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് അഖദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈപിടിച്ചു ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈപിടിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഫഅഖ്റജ ഇലൈഹി ഫിലഖം മിൻ ഖുബ്സ്, അപ്പോൾ നബി തങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഖുബ്സ് കൊടുത്തു, റൊട്ടി കൊടുത്തു. അപ്പോൾ തങ്ങൾ ചോദിച്ചു, മാമിൻ ഉദുമിൻ, കറിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ലാഷൈ, ഒന്നുമില്ല നബിയെ, ഇല്ലാ ഷൈ ഉമ്മിൻ ഖല്ലിൻ, കുറച്ച് സുർക്കുണ്ട് നബിയെ എന്ന് പറഞ്ഞു. സുർക്കുണ്ട്. തങ്ങൾ പറഞ്ഞു, ഫഇന്നൽ ഖല്ല നിഅമൽ ഉദും, എത്ര നല്ല കറിയാണ്, എത്ര നല്ല കറിയാണ് ഈ സുർക്ക എന്ന് പറഞ്ഞ് നബി തങ്ങളത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അതിൽ മുക്കിയിട്ട് നബി തങ്ങൾ റൊട്ടി കഴിച്ചിട്ടുണ്ട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ വിഷയം മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് പുളി തോന്നുന്നൊരു സാധനമാണ്, ആ വീട്ടിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ആ വീട്ടുകാരെ വിഷമിപ്പിക്കുന്നത് തീരെ നബി തങ്ങൾ ജബറുൽ ഖാത്തിർ, മനസ്സിന് വേദന ഉണ്ടാക്കുന്നൊന്നും ചെയ്യൂല. അപ്പോൾ ആ വീട്ടുകാരോട് പറയാൻ, ഏറ്റവും നല്ല സാധനമല്ലേ അത്, നമുക്ക് ആലോചിച്ചാൽ മനസ്സിലല്ലേ, ഒരു റൊട്ടിയൊക്കെ സുർക്കിയിൽ മുക്കിയ എന്തായിരിക്കും അവസ്ഥ, അതിക്ക് വെള്ളം കൂട്ടി ഡയലൂട്ട് ആക്കിയാൽ തന്നെ വലിയ രസമുണ്ടാവുമോ, ചില നമുക്ക് ഇങ്ങനെയായിരിക്കും. ഒരു സുർക്കയിൽ മുക്കിയിട്ട് തങ്ങൾ കഴിച്ചിട്ട് പറയാണ്, ഇത് എത്ര നല്ല കറിയാണ്, ഇത് എന്തൊരു നല്ല കറിയാണ്, നിഅമൽ ഉദും അൽ ഖല്ല് എന്ന് തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആപ്പിൾ എന്നൊക്കെ ഉണ്ടാക്കുന്ന ഒറിജിനൽ സിഡർ വിനെഗർ ഉണ്ട്, അതൊക്കെ അത് നാച്ചുറലായിട്ട് വരുന്നത്. കമ്പനിയൊക്കെ നോക്കി പരിശോധിച്ചിട്ട് വാങ്ങിക്കോളൂട്ടോ, ഇനിയിപ്പോൾ കമ്പനിയുടെ പരസ്യം പറയല്ലേ. അപ്പോൾ നല്ലതാണ് അത്, വെറും വയറ്റിൽ ഇടക്ക്, എപ്പോഴും ഡെയിലി കുടിക്കുന്ന പറ്റില്ല, പക്ഷേ ഇടക്കിടക്ക് എന്ത് ചെയ്യുക, വയറ് ക്ലീൻ ആവാൻ നല്ലൊരു സാധനമാണ്. ഡോക്ടർമാരൊക്കെ പറയാറുണ്ട്, നമ്മുടെ കിതാബുകളിലൊക്കെ ഉള്ള വിഷയവുമാണ്. തങ്ങൾക്ക് സുർക്ക ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന യുഹിബ്ബു ദുബ്ബാ, തങ്ങൾക്ക് ചൊരങ്ങ ഇഷ്ടമായിരുന്നു. തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യുഹിബ്ബുൽ ഖറ, ഖറ എന്ന് പറഞ്ഞാൽ മത്തന, ഖറ എന്ന് പറഞ്ഞാൽ മത്തനാണ്, അതിന് തന്നെയാണ് പറയുക. പിന്നെ യഖ്തീൻ, ഷജറത്തം മിൻ യഖ്തീൻ എന്ന് പറയും. യഖ്തീൻ എന്ന് പറഞ്ഞാൽ മത്തന, വലിയ ഗുണമുള്ള സാധനമുണ്ട് ഈ മത്തൻ എന്ന് പറഞ്ഞത്. അതായത് കാസർഗോഡുകാരെ ചൊരങ്ങ, മലപ്പുറത്തെ മത്തന്, ആ ഇത് വലിയ ഉപകാരമുള്ളതാണ്. അതിനെ സംബന്ധിച്ചും അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങൾ ദീർഘമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തിബ്ബുൻ നബവി എഴുതിയ മഹാനാണ്, പ്രവാചക വൈദ്യം എഴുതിയ പണ്ഡിതനായ ഇബ്നുൽ ഖയ്യിം തങ്ങൾ. അപ്പോൾ ഈ മത്തനും ചൊരങ്ങയും രണ്ടും കൂട്ടി പിടിച്ചോളി, രണ്ടുമുണ്ട് ഹദീസിൽ. ദുബ്ബാവും അതുപോലെ തന്നെ ഖറഉം നബി തങ്ങൾ കഴിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസിനെ സംബന്ധിച്ച് വന്നത് ഇങ്ങനെയാണ്, തങ്ങളെ ഒരു ടൈലർ, തുണിയൊക്കെ തുന്നുന്ന ഖയ്യാത്ത് തങ്ങളെ ഭക്ഷണത്തിന് വിളിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലി ത്വആമിൻ സനഅ, അനസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഖാദിമല്ലേ, പറഞ്ഞു ഞാനും ഹബീബിൻ്റെ കൂടെ പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖദ്ദമ ഇലൈഹി ഖസഅതൻ ഫീഹാ സരീദ്, സരീദ് എന്ന് പറഞ്ഞാൽ മാംസവും റൊട്ടിയും മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണത്തിനാണ് സരീദ് എന്ന് പറയാം, സായാണ് സരീദ്. വഅലൈഹി ദുബ്ബാ, അതിൽ ചൊരങ്ങയും വെച്ചിട്ടുണ്ട്. ചൊരങ്ങ എന്ന് പറയും, ചരങ്ങ എന്നും പറയാറുണ്ട് അല്ലേ. വഅഖ്ബല അലാ അമലി, തങ്ങൾക്കിത് ഭക്ഷണം വെച്ചെടുത്തിട്ട് മൂപ്പര് തുന്നാൻ പോയി. മൂപ്പര് ഭക്ഷണം വെച്ചിട്ട് മൂപ്പര് തിരക്കുണ്ടായിരുന്നു, അദ്ദേഹത്തിന് എന്തെങ്കിലും ഓർഡർ ഉണ്ടാവും ചിലപ്പോൾ. ഫഅഖ്ബല അലാ അമലി, ഞാനും നബി തങ്ങളും ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. ഫജഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതതബ്ബഉ ദുബ്ബാ, തങ്ങൾ ചൊരങ്ങൻ്റെ കഷ്ണം ഇങ്ങനെ എടുത്ത് ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് കണ്ടപ്പോൾ ഞാനും എന്ത് ചെയ്തു, അത് നോക്കിയിട്ട് ഹബീബിൻ്റെ മുമ്പിൽ വെച്ചു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ കഴിച്ചോട്ടെ എന്ന്.
അനസ് റളിയല്ലാഹു അൻഹു പറയാം, അതിനുശേഷം എനിക്ക് ചൊരങ്ങ ഇഷ്ടമായി, അതുവരെ ഇഷ്ടമല്ലാത്ത സാധന തങ്ങൾക്കത് ഇഷ്ടമാണെന്ന് കണ്ടപ്പോൾ ഫലം അസൽ ഉഹിബ്ബുദ്ദുബ്ബാഅമിൻ യൗമഇദിൻ, ആ സംഭവത്തിന് ശേഷം ചൊരങ്ങ എവിടെ കണ്ടാലും എനിക്കിഷ്ടമാണ്. എന്തുകൊണ്ട് ഇഷ്ടമാണ്? അത് ഹബീബിന് ഇഷ്ടമായതുകൊണ്ട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപകാരമുള്ള സാധനമാണ്, ഹബീബിന് ഇഷ്ടമാണ്. അതൊക്കെ മഹബത്ത്, ആ നിലക്ക് വാങ്ങിയാൽ ചെയ്യും ആ പച്ചക്കറിൻ്റെ പൈസ ഇബാദത്തിൻ്റെ ഭാഗമായിട്ട് മാറുവേ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അനസ് എന്നവർ പറയുമായിരുന്നു, ഏത് ഭക്ഷണം ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ ചരങ്ങയോ മത്തങ്ങയോ എന്ത് ചെയ്യും മത്തനോ അതിലേക്ക് ആഡ് ചെയ്യും, തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അൽ യഖ്തീൻ അൽ മദ്കൂറു ഫിൽ ഖുർആൻ ഹുവ നബാതു ദുബ്ബ. ഖുർആനിൽ പറഞ്ഞ യഖ്തീൻ, അത് ദുബ്ബ ആവണം എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം തങ്ങൾ, ഷജറത്തുൻ മിൻ യഖ്തീൻ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ രണ്ടുമായി ചൊരങ്ങയും മത്തനും ഒക്കെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ പെട്ടതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ